നമസ്കാരം. വി എസ് അച്യുതാനന്ദനെ മൂലക്കിരുത്തി സി പി എമ്മിനെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ പിണറായി വിജയൻ ഒരിക്കലും കരുതി കാണില്ല താനും ഒരിക്കൽ ഒതുക്കപ്പെടുമെന്ന്. വി എസ് അനുകൂലികളെ എല്ലാം പിന്തുടർന്ന് വേട്ടയാടി ചിലരെയൊക്കെ കേരളം വിട്ടുപോകേണ്ട അവസ്ഥയിൽ എത്തിച്ചിരുന്നു. കാരണം ഈ പിണറായി രാജ്യത്ത് അവരുടെയൊക്കെ ജീവിതം അത്രയധികം ദുസ്സഹമാക്കി തീർന്നിരുന്നു. സ്വഭാവ വൈശിഷ്ട്യത്തിൽ ജനങ്ങളെ ആകെ വെറുപ്പിച്ച് പണ്ടാരമടക്കി, അപ്പനും മോളും ചേർന്ന് ഖജനാവ് കട്ടുമുടിച്ച് നാടിനെയും പാർട്ടിയെയും പണ്ടാരമടക്കി. ഒടുവിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് പാർട്ടിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുകയാണ്. ഏവരും പറയുന്നു ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവുമൊക്കെ എൽ ഡി എഫിന്റെ ദയനീയ പരാജയത്തിന് കാരണമായി എന്ന വിലയിരുത്തലുകളുമുണ്ട്. പതിവ് കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കി പിണറായി വിജയന്റെ അപ്രമാദിത്യമായിരുന്നു ഇതുവരെ നടന്നത്. തികഞ്ഞ ഒരു സ്വേച്ഛാധിപതിയായി പാർട്ടിയും ഭരണവും എല്ലാം സ്വന്തം കൈപ്പിടിയിലൊതുക്കി. അഴിമതിയുടെ ഉച്ചസ്ഥായിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് മറ്റൊരു ഹിറ്റ്ലറായി വാഴുകയായിരുന്നു. സാധാരണ പാർട്ടി പ്രവർത്തകർ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കും പുലയാട്ടുകൾക്കും മുന്നിൽ പൊട്ടത്തരങ്ങളാണെന്ന് അറിഞ്ഞിട്ടും കാപ്സ്യൂൾ വിതരണം നടത്തി പരിഹാസ്യരാവുകയും പിണറായിയുടെ ഏകാധിപത്യത്തിന്റെ ഇരകളായി മാറുകയും ചെയ്തു. എന്നാൽ ഇനി അത് നടക്കില്ല. പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇനി സി പി എം പിടിമുറുക്കും. ഭരണത്തെ ശരിയായ ദിശയിലാക്കാൻ ഏകോപന സമിതിയും വരും. പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയുള്ള നയപരമായ തീരുമാനമൊന്നും ഇനി നടക്കില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും കാരണമാണ് എന്ന സി പി എം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ പിണറായിക്ക് തിരിച്ചടിയായി മാറുകയാണ്. തിരുത്തലിന് നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിന് സി പി എം സംസ്ഥാന സമിതി കർമ്മരേഖയും ഉണ്ടാക്കും. സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിനും പ്രശ്നങ്ങൾക്കും മുൻഗണന നിശ്ചയിക്കാനാണ് പാർട്ടി തീരുമാനം. ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കുകയായിരുന്നു. രണ്ടു രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയാണ് സി പി എം തയ്യാറാക്കുന്നത്. ഒന്ന് സംഘടനാ തലത്തിലും രണ്ടാമത്തേത് സർക്കാർ തലത്തിലും നടപ്പാക്കേണ്ടതാണ്. സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറണമെന്നതാണ് നിർദ്ദേശം. ക്ഷേമ പെൻഷന്റെയും സർക്കാർ ജീവനക്കാരുടെയും ആനുകൂല്യത്തിന്റെയും കുടിശ്ശിക തീർക്കലാനാകും മുൻഗണന. എസ് എൻ ഡി പി എയും സി പി എം വിമർശിക്കുന്നുണ്ട്. ബി ജെ പിയുടെ വളർച്ച സി പി എം തിരിച്ചറിയുന്നു. ഇതിന് പിന്നിൽ സി പി എം വോട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആദ്യമായാണ് ഇത്തരത്തിലൊരു തിരിച്ചറിവിൽ കേരളത്തിലെ സി പി എം എത്തുന്നത്.